കാട്ടാനശല്യം രൂക്ഷമായതോടെ ജീവിതം വഴിമുട്ടിയ നിലയിലാണ് തമിഴ്നാട് നീലഗിരി ജില്ലയിലെ ഒരു കൂട്ടം മനുഷ്യർ. വയനാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശത്തെ താമസക്കാരിലധികവും മലയാളികളാണ്. കേരള സർക്കാരിൻ്റെയോ തമിഴ്നാട് സർക്കാരിൻ്റെയോ ശ്രദ്ധയെത്താത്ത ഇവർ കാട്ടാനശല്യത്തിനെതിരെ ആരംഭിച്ച അനിശ്ചിതകാല റിലേ നിരാഹാര സമരം ഇന്ന് 15-ാം ദിവസത്തിലാണ്. ആറു മണിക്ക് ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല. അത്യാവശ്യത്തിന് ഓട്ടോ വിളിച്ചാൽ പോലും എത്തുകയുമില്ല. കാരണം എല്ലാവർക്കുമുള്ളത് ഒരേ പേടി, ജീവനിൽ പേടി. 12 ആനകളാണ് ജനവാസ കേന്ദ്രത്തിലും പരിസര പ്രദേശങ്ങളിലുമായി മാസങ്ങളായി തമ്പടിച്ചിരിക്കുന്നത്. കുങ്കിയാനകളെ എത്തിച്ചും പടക്കം പൊട്ടിച്ചും ആനകളെ കാട് കയറ്റാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ ജനങ്ങൾ നിരാഹാര സമരം ആരംഭിച്ചു. കാട്ടാനശല്യം അതിരൂക്ഷമാണ്. വൈകുന്നേരം 8 ആനകൾ നാട്ടിലേക്ക് ഇറങ്ങി. ഭയങ്കര നാശനഷ്ടങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ആന കാരണം പുറത്തിറങ്ങാൻ വയ്യ. വൈകുന്നേരം വരെ കുട്ടികൾ രാവിലെ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് അറിയാൻ പറ്റില്ല. പണിക്ക് പോയ ആൾക്കാർ തിരിച്ചു വരുമെന്ന് അറിയാൻ പറ്റില്ല. ദേവർശാല, അഞ്ചിക്കുന്ന്, മാണിക്കല്ലാടി പ്രദേശങ്ങളിലെല്ലാം കാട്ടാനശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസമാണ് കുള്ളി എന്ന ഈ ആദിവാസി അമ്മയുടെ മൂത്ത മകനെ ആന കൊല്ലാൻ ശ്രമിച്ചത്. അങ്ങനെ ഫോറസ്റ്റ് കാർ വന്നിട്ട് പട്ടാകം പൊട്ടിച്ചു. അപ്പോൾ ആന അങ്ങോട്ട് നീങ്ങിപ്പോയി. അപ്പോഴാണ് മകൻ അവിടുന്ന് ഭൂണ തലത്തു നിന്ന് എണിച്ച് വീ ഒറ്റയ്ക്ക് വന്ന്. അപ്പോൾ ഫോറസ്റ്റ് ചക്കന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം വണ്ടിയിലാണ് ആശുപത്രി കൊണ്ടുപോയത്. ട്രെഞ്ച് കീറി ഫെൻസിങ് ഏർപ്പെടുത്തി ആനകളെയെല്ലാം കാട്ടിലേക്ക് തുരത്തുക, ജനവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തി ആനത്താര പദ്ധതി നടപ്പിലാക്കാനുള്ള സർക്കാർ നടപടി പിൻവലിക്കുക, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇവരുടെ സമരം. മലയാളികളാണെന്ന കാരണത്താൽ തമിഴ്നാട് സർക്കാരും, തമിഴ്നാട്ടുകാരാണെന്ന കാരണത്താൽ കേരള സർക്കാരും കാലങ്ങളായി തങ്ങളെ അവഗണിക്കുകയാണെന്നും ഇവർ പറയുന്നു. തസ്ലിം പുനക്കടൻ, ജയ് ഹിന്ദ് ന്യൂസ്, വയനാട്.